എഡിജിപിയുടെ മൊഴിയെടുക്കും. പി വി അൻവർ എം എൽ എ ഉയർത്തിയതടക്കമുള്ള ആരോപണങ്ങളിൽ എഡിജിപി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് മൊഴിയെടുക്കുന്നത്. ഡിജിപിക്കൊപ്പം ഐ ജി സ്പർജൻ കുമാറും മൊഴിയെടുക്കുന്ന സംഘത്തിലുണ്ട്. അരുൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺകുമാർ, ഡി ജി പി ആണ് മൊഴിയെടുക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. പറയൂ. എ ഡി ജി പി എൻമാർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് 1.5 മണിക്കൂർ പിന്നിടുകയാണ്. അദ്ദേഹം 11:30 മണിയോടുകൂടിയാണ് പോലീസ് ആസ്ഥാനത്ത് എത്തിയത്. 10:30 എത്താമെന്നാണ് അറിയിച്ചത്. പക്ഷേ രാവിലെ തന്നെ അന്വേഷണ സംഘം അംഗങ്ങളോടെല്ലാം ഡി ജി പി ചർച്ച നടത്തി, ഷെയ്ഖ് ദർവേ സാഹിബ് ചർച്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തോട് പോലീസ് ആസ്ഥാനത്ത് എത്താൻ ആവശ്യപ്പെട്ടത്. അതിനുശേഷം മൊഴി രേഖപ്പെടുത്തൽ ആരംഭിക്കുകയാണ്. അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഐ ജി സ്പർജൻ കുമാറും ഈ കോൺഫറൻസ് ഹാളിലെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഡി ജി പിക്ക് ഒപ്പമുണ്ട്. കാരണം അന്വേഷണ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നത് ഐ ജി ആണ്. വീഡിയോഗ്രാഫിൽ ഈ താൻ പറയുന്ന മൊഴി ചിത്രീകരിക്കണം എന്ന് എ ഡി ജി പി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചിത്രീകരിക്കുന്നുമുണ്ട്. ഡി ജി പിക്ക് മുന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരേ സമയം ആരോപണ വിധേയനും അതേസമയം തന്നെ പരാതിക്കാരനുമാണ്. സർക്കാർ ഇറക്കിയ ഉത്തരവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ കത്തുകൂടി ഉൾപ്പെടുത്തിയാണ് എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നത്. ഒരേ സമയം തന്നെ ഇപ്പോൾ പി വി അൻവർ എം എൽ എയുടെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തിയത്. അതിൽ എ ഡി ജി പിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തെല്ലാമാണ് എ ഡി ജി പിക്ക് എം ആർ അജിത് കുമാറിന് പറയാനുള്ളത്, അതേസമയം തന്നെ ഈ ഉയർന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, അൻവറിന് പിന്നിൽ മറ്റേതെങ്കിലും ശക്തികളുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ഉയരാനിടയായ സാഹചര്യം? അദ്ദേഹം ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന നിലവിൽ തന്നെയുള്ള എ ഡി ജി പി ആണ്. അതുകൊണ്ടാണ് തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കുന്നതിനുള്ള അദ്ദേഹം മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയെങ്കിൽ ഡി ജി പിക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തുടർന്നും അന്വേഷിക്കേണ്ടതായി, എ ഡി ജി പിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വലിയൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ മൊഴി രേഖപ്പെടുത്തൽ എന്ന് പറയുന്നത്. മുതിർന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആദ്യമായി, ഒരുപക്ഷെ പോലീസ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമാണ് പോലീസ് ആസ്ഥാനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി അദ്ദേഹം ഒരു ക്രൈം അതായത് ഒരു ഭരണകക്ഷി എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മൊഴി രേഖപ്പെടുത്തുകയാണ്. അതേസമയം അറിയേണ്ട, രാഷ്ട്രീയ കേരളം തന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഈ പറയുന്ന മൊഴി രേഖപ്പെടുത്തൽ ഉൾപ്പെടുമോ, അത് സംബന്ധിച്ച് എന്തായിരിക്കും എം ആർ അജിത് കുമാർ പറയുന്നത് എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അബ്ജോത്ത്. ശരി, അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.